ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് രണ്ടു ബോൾ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ റോസ്റ്റാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെയായിട്ട് ഞാനിവിടെ കൂന്തൽ അഥവാ കണവ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകൊണ്ട് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുവൊക്കെ നന്നായി പൊട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒരു 1/4 ഭാഗം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുത്ത് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കണവയും കൂടി ചേർത്ത് കൊടുക്കാം. കണവയുടെ ചേർത്ത് നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ കണവ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങും. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്കിത് അടുപ്പിൽ തന്നെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. നമ്മുടെ കണവയൊക്കെ നന്നായി വെന്ത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഒരു അടിപൊളി ടേസ്റ്റിയായ കണവ റോസ്റ്റാണ് ഇത്, കണവ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.